പേഴ്സണൽ ലൈഫ് ഇനി ആരൊക്കെ വീട്ടിൽ എന്താണ്? വീട്ടിലെ അമ്മ, അച്ഛൻ മരിച്ചു പോയി രണ്ടു വർഷം മുന്നേ, പിന്നെ രണ്ട് ചേട്ടന്മാര്, അവരുടെ വൈഫ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യണം, കണ്ടക്ടറായിട്ട്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു എന്താ പറയുക, ഒരു കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചു വന്ന ഒരു ആളായതുകൊണ്ടായിരിക്കാം മണിച്ചേട്ടൻ്റെ ഒരു ജീവിത കഥ എനിക്ക് കിട്ടിയപ്പോൾ. എനിക്ക് കുറച്ചുകൂടെ ഓരോ സീനും ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ലൈഫുമായിട്ടും കുറേ സാമ്യമുള്ളത് കൊണ്ടായിരിക്കാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട്, ഇപ്പം നമ്മൾ മിമിക്രിയിലൊക്കെ വരുന്നത് എത്രയായാലും നമുക്കൊരു ഫെയിം ആവണം, സെലിബ്രിറ്റി ആവണം, നമ്മളെ 10 പേര് അറിയണം, നമുക്ക് 10 പൈസ ഉണ്ടാക്കണം, ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ ഒക്കെ എയിം. അപ്പം ആദ്യമായിട്ടൊക്കെ വരുമ്പം എന്താണ് ആഗ്രഹിച്ചത്? എനിക്കൊരു ക്യാരക്ടർ ചെയ്താൽ മതിയോ, അതോ ഒരു വലിയ ഹീറോ ആവണോ, അല്ലെങ്കിൽ ഒരു എന്നാ പറയാ ഒരു നെഗറ്റീവ് റോളോ, അല്ലെങ്കിൽ ഒരു ഹ്യൂമറോ, ഒരു കൊമേഡിയനോ, എന്താ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും ഫിലിമിലേക്ക് വരുന്നത്? മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ടിവിയിലൊക്കെ ഒന്ന് തല കാണിക്കണം, ഒരു സീരിയലിലൊക്കെ വരണമെന്ന്. അപ്പോൾ ഒന്ന് സിനിമയൊക്കെ നമുക്ക് സ്വപ്നം കാണുന്നതിന് മേളിലാണ്, ഒരുപാട് മേളിൽ. അപ്പോൾ അതുകൊണ്ട് സീരിയലിലൊക്കെ നിന്ന് ഇങ്ങനെ കോമഡിയൊക്കെ കാണിച്ച് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ സീരിയലിലൊക്കെ വന്നപ്പം എങ്ങനെയെങ്കിലും ഒന്ന് സിനിമയ്ക്ക് അറിയാൻ മതി സിനിമയിൽ. അപ്പോൾ സിനിമയിൽ ഈ വലിയ കഥാപാത്രങ്ങളൊന്നുമല്ല, ചെറിയ സപ്പോർട്ടിങ് കഥാപാത്രങ്ങൾ ചെയ്ത് പോകണമെന്നായിരുന്നു ആഗ്രഹം. കാരണം നായകനൊന്നും ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഞാൻ കണ്ണാടിയിൽ ഡെയിലി നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു നായക സങ്കല്പമൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ട് ചെറിയ ഒന്ന് രണ്ട് സിനിമയിൽ ഇതുപോലെ മണിച്ചേട്ടൻ്റെ പുള്ളിമാനിലും ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടി. അങ്ങനത്തെ കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രം ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നുള്ളൂ. അപ്പോഴാണ് ഇതുപോലൊരു ഭാഗ്യം ഒരു വലിയ വെല്ലുവിളി വന്നതൊരു ഒരു സുനാമി വരുമ്പോൾ വന്ന. അപ്പൊ അതിനു വേണ്ടി റെഡി ആവണമായിരുന്നു ശരിക്കും, അതിനുവേണ്ടി ടൈം എടുക്കും. ഓരോ ഷോട്ട്സ് ആയാൽ പോലും നമ്മളിപ്പം വിനയൻ സാർ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ നമ്മൾ ഉടനെ റിസംബിൾ ചെയ്യില്ലേ മനുഷ്യൻ്റെ എങ്ങനെ ചെയ്തിരുന്നു. സാറിന് എനിക്ക് തോന്നുന്നു മനുഷ്യനോട് അത്രയും ബന്ധമുള്ളതുണ്ടായിരിക്കും. സാർ ഓരോന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിഷ്വൽ നമുക്ക് മനസ്സിൽ ഇങ്ങനെ ക്രിയേറ്റ് നമുക്ക് വരും ഓരോ കാര്യങ്ങൾ. മാൻഡറിസം നമ്മൾ അറിയാതെ അത് വരും. അത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ധർമ്മജൻ ചേട്ടനും പിന്നെ രമേശ് ബിഷാരിച്ചേട്ടൻ എല്ലാവരും മണിച്ചേട്ടനോടൊരു ബന്ധമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യും. അവരിപ്പോ ഒരു സീനിൽ നമ്മൾ സീന് വായിച്ചു നോക്കുമ്പോൾ തന്നെ പറയും, എടാ മണിച്ചേട്ടനാണെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മണിച്ചേട്ടൻ ഇങ്ങനെയായിരിക്കും ആ സമയത്ത് ഷൗട്ട് ചെയ്യും, അങ്ങനെയൊക്കെ ആണ് പറഞ്ഞുതരും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വരും. ഇപ്പൊ മണിച്ചേട്ടനായിട്ടാണ് സെൻത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ഒരു ഫീൽ ഉണ്ടായിരുന്നു നമുക്ക് പല സിറ്റുവേഷനിലും, എനിക്ക് അങ്ങനെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ മൂവീസിലൂടെ കണ്ടൊരു മനുഷ്യന്റെ ചെറിയ മാനറിസം കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് ശരിക്കും ഇതൊരു പറ്റിക്കുന്ന ക്യാരക്ടർ ആണ് എന്ന് ആണ് പറഞ്ഞത്. അത് ശരിക്കും അങ്ങനത്തെ ആയിരുന്നു? അതൊരു ഡീപ്പ് ലവ് ആയിട്ടാണോ അതോ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ട്? എങ്ങനത്തെ? ഫസ്റ്റ് ഡീപ്പ് ലവ് ആയിരുന്നു, പിന്നെ നോക്കുമ്പോ അച്ഛൻ പറഞ്ഞ് എന്നെ ഇങ്ങനെ തിരിപ്പിച്ചതാണ് സിനിമയ്ക്കകത്ത്. അച്ഛൻ എടുത്തു പറയുന്നത് പണവും പ്രശസ്തിയും നോക്കി. അപ്പോ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ മണിച്ചേട്ടൻ ലൈഫിൽ, ഒന്നും ആയിട്ടില്ല, ജസ്റ്റ് സിനിമയിലൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഒരു പോലീസുകാരന്റെ ആലോചന വന്നപ്പോ അത് ബേസ് ചെയ്തിട്ടാണ് എനിക്കുണ്ടായിരുന്ന ഒരു സബ്ജക്ട്. ഓക്കെ, എനിക്ക് ഒരു നല്ലൊരു മിമിക്രി കാണിച്ചു തരാം, എനിക്കെന്നല്ല എന്റെ പ്രേക്ഷകർക്ക്. മോഹനവല്ലി അമ്മേ, അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ ഫോട്ടോ വെക്കണമെന്നാ ഇവരൊക്കെ പറയുന്നേ. മോഹനവല്ലി അമ്മേ, 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 ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവാണ് അമ്മേ. ഇടഴിഞ്ഞിപ്പുഴ അറബിക്കുള്ളതാണെങ്കിൽ അറബി തരുന്ന 700 കോടി അത് ആർക്കുള്ളതാ അമ്മേ? അമ്മേ, 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 ഞേ, 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 ദേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ. ഭരിക്കാൻ ഇപ്പൊ ഒരു മോഹമൊക്കെ തോന്നുകയാണ്, അതുകൊണ്ട് ചോദിക്കുക. ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒന്ന് ഇറങ്ങുന്നതിന് മുൻപ് എന്നെ ഒന്ന് മന്ത്രിയാക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞോട്ടെ. ഇതാന്നാ പറഞ്ഞ പെർഫെക്ഷൻ നോക്കരുത്, അതാ നോക്കി ഇന്ത സെന്തിൽ ഇത്. ഏയ്, ഞങ്ങളൊന്നും വിചാരിക്കുന്ന മാതിരിയല്ല, ശരിക്കും ഭയങ്കര റേഞ്ച് ഉണ്ട്. എന്നിട്ടാണ് പാവം പോലെ ഇരിക്കുന്നത്, നോക്ക്.
ശരിക്കും എനിക്ക് തോന്നുന്നു സകലകലാ വല്ലഭനായിരിക്കും. മണിച്ചേട്ടൻ്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. കാര്യം ഇതൊക്കെ മണിച്ചേട്ടൻ കണ്ട എനിക്ക് തോന്നുന്നില്ല ഇത് നോ ആന്നോ ചീത്ത ആന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആവണം എന്നോ അങ്ങനെ എന്തോ കറക്ഷൻസേ പറയില്ല മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ മാക്സിമം എൻകറേജ് ചെയ്ത് അങ്ങ് ഹൈറ്റ്സിൽ എത്താനേ പറയുള്ളൂ. ശരിക്കും പ്രേക്ഷകർ കണ്ടിട്ട് തന്നെ ഞെട്ടിയിട്ടുണ്ടാവും ഉറപ്പ്. ഇനി അടുത്ത പ്രോജക്റ്റ് ഏതാ ചെയ്യാൻ പോകുന്നത്? വിനയൻ സാറിന്റെ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. പിന്നെ ഒന്ന് രണ്ടു പേര് കഥ പറയാൻ വേണ്ടിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഒരു പേടിയാണ്. ഇനി എല്ലാം നല്ലതായിട്ട് ചെയ്യട്ടെ. അല്ല ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ മണിച്ചേട്ടൻ ഒരു വേദന തന്നെയാ. ആ സ്ഥാനം നമുക്ക് നികത്താൻ പറ്റിയില്ലെങ്കിലും ഏകദേശം മണിച്ചേട്ടൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അതെ. കാര്യം ഞങ്ങൾക്കൊരു മണിച്ചേട്ടനെ തിരിച്ചു കിട്ടട്ടെ. ആരോടും യാത്ര പറയാതെ ഒറ്റയടിക്ക് പോയ ഒരു മനുഷ്യനാണ് മണിച്ചേട്ടൻ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് മനുഷ്യന്റെ മനസ്സിനകത്ത് ആ വേദന അങ്ങ് മായ്ക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇയാളുടെ പ്രോജക്റ്റ് ഏതൊക്കെ ആടും? ഇപ്പൊ ഒരു തമിഴ് ചെയ്തോണ്ടിരിക്കുന്നു. ചാടി ഒരു പ്രൊജക്ട് വന്നു, ഇതിപ്പൊ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് വരും പ്രതീക്ഷിച്ചു. നല്ല കാര്യം മോളെ, ഒരു നമ്മൾ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെപ്സ് മേലിലേക്ക് നമ്മൾ പോവാൻ ശ്രമിക്കണം. അല്ലാതെ നമ്മൾ താഴോട്ട് വരാനല്ല നോക്കണ്ടേ. ഇനി ഇവിടെ ആനീസ് കിച്ചണിൽ വരുമ്പോ ഒരു വലിയൊരു ഹീറോയിൻ ആയിട്ടും വലിയ ഹീറോ ആയി ഇവിടെ വരണം. പക്ഷെ ഞങ്ങള് വിളിക്കുമ്പോ ഇപ്പൊ ഡേറ്റ് ഇല്ല പിന്നെ തരാം എന്നൊന്നും പറഞ്ഞേക്കരുത്. ഇവിടെ വരണം, സന്തോഷത്തോടെ വരണം.